ഈ പുതുവർഷത്തിൽ 2023 രജിസ്ട്രേഷൻ റിന്യൂവൽ സംബന്ധിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, ആർടിഒ പ്രൊസീജിയേഴ്സ്, ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഇത് സംബന്ധിച്ചിട്ടുള്ള ഏകദേശം 400+ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിൽ കാണാവുന്നതാണ്. ഇന്ന് ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ പ്രോസസ് എന്ന് പറയുന്നത് തന്നെ, ഇത് ഏതെല്ലാം വാഹനങ്ങൾക്കാണ് ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ എന്നുള്ള ഈ പ്രോസസ്. ഇന്നിപ്പോൾ നമ്മൾ വാഹനങ്ങൾ രണ്ട് തരത്തിലാണ്, ട്രാൻസ്പോർട്ട് വാഹനങ്ങളുണ്ട്, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുണ്ട്. നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റി തീർന്നു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യുന്നതിനാണ് ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ എന്ന് പറയുന്നത്. അതേസമയം വാണിജ്യ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങളോ ടാക്സിയോ ബസ്സുകളോ പോലുള്ള ആ വാഹനങ്ങളുടെ അതിന്റെ ഫിറ്റ്നസ് തീർന്നു കഴിയുമ്പോൾ അതിന്റെ റിന്യൂവൽ എന്ന് പറയുന്നത്, അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, ഫിറ്റ്നസ് ടെസ്റ്റ് റിന്യൂവൽ എന്നാണ് നമ്മുടെ ഈ പരിവാഹൻ സൈറ്റിലുള്ളത്. പക്ഷെ നമ്മുടെ പരിവാഹൻ സൈറ്റിൽ നിന്നും ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അത് വാണിജ്യ വാഹനമായാലും പ്രൈവറ്റ് വാഹനമായാലും ഫിറ്റ്നസ് അതിന്റെ വാലിഡിറ്റി എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈവറ്റ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റിന്യൂവൽ. അതായത് ഇന്ന് പ്രൈവറ്റ് വാഹനങ്ങൾ അത് രജിസ്ട്രേഷൻ നടത്തുന്നത് 15 വർഷത്തേക്കാണ്. 15 വർഷത്തേക്കുള്ള ഒറ്റത്തവണ നികുതിയും 15 വർഷത്തേക്കുള്ള അതിന്റെ രജിസ്ട്രേഷന്റെ വാലിഡിറ്റിയും. ഇവിടെ ഒരു പ്രത്യേകത, രജിസ്ട്രേഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ മുതൽ കൃത്യം 15 വർഷം തികയുന്ന ആ ഡേറ്റ് വരെയാണ്. ഇവിടെ ഈ വാഹനങ്ങളുടെ ടാക്സ് തീരുന്നത് എപ്പോഴും ഒരു ക്വാർട്ടർ എൻഡിങ്ങിലായിരിക്കും. ഈ രജിസ്ട്രേഷന്റെ ആ തീയതി മുതൽ ഏതെങ്കിലും ഒരു ക്വാർട്ടർ എൻഡിങ്ങിലായിരിക്കും ഈ ടാക്സ് അവസാനിക്കുന്നത്. അപ്പോൾ ടാക്സിന്റെ വാലിഡിറ്റി അത് തീർന്ന 14 ദിവസത്തിനകം അത് പുതുക്കി അതിന്റെ ടാക്സ് അടച്ചാൽ മതിയാകും. എന്നാൽ ഈ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി അത് തീരുന്നതിന് മുമ്പ് ഈ വാഹനം അതിന്റെ എല്ലാ റിപ്പയർ വർക്കും കഴിച്ച് ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം, രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീരുന്നതിന് മുൻപേ ഇതിന്റെ ഫീസ് അടയ്ക്കുകയും ഇതിന്റെ പ്രോസസ് എല്ലാം ചെയ്തു വെച്ചാൽ ഈ രജിസ്ട്രേഷൻ തീർന്നു കഴിഞ്ഞ് ഈ വാഹനം കാണിച്ചാലും പിഴ എന്തെങ്കിലും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും രജിസ്ട്രേഷന്റെ വാലിഡിറ്റി കഴിഞ്ഞ് അടുത്ത ദിവസം ഈ വാഹനം അത് ഫിറ്റ്നസ് ടെസ്റ്റിന് പ്രൊഡ്യൂസ് ചെയ്താലും 3000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഇനി ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ എത്ര ദിവസം മുമ്പേ നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും? ഇപ്പോൾ രജിസ്ട്രേഷൻ റിന്യൂവൽ തീർന്നാൽ പിറ്റേ ദിവസം തൊട്ട് ഈ കോമ്പൗണ്ടിംഗ് ഫീ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനു മുൻപ് തീരുന്നതിന് എത്ര ദിവസം മുൻപ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടാകും. നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീരുന്നതിന് 60 ദിവസത്തിനുള്ളിൽ ഈ വാഹനം ആർടിഒ ഓഫീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അത് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ഈ വാഹനം കാണിക്കാം. ഈ പ്രോസസ് ചെയ്തതിന് ശേഷം ഇത് കാണിക്കാനായിട്ടുള്ള ആ ഒരു അനുമതിയുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പ്രേക്ഷകൻ, അയാൾ ചോദിച്ച ഒരു സംശയമാണ്, ഇതിന്റെ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീർന്നത് സൺഡേ ആയിരുന്നു, സൺഡേ ഓഫീസ് പ്രവർത്തിക്കുന്നില്ലല്ലോ, അങ്ങനെ വരുമ്പോൾ എന്ത് എക്സ്ക്യൂസ് നമുക്ക് ലഭിക്കും? ഒരു എക്സ്ക്യൂസും ലഭിക്കില്ല. കാരണം പിന്നെ പലരും പിന്നെ മറ്റൊരു എക്സ്ക്യൂസ്, ഈ വാഹനം ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു, അപ്പൊ അതിന് ടാക്സ് അടക്കേണ്ട കാര്യമുണ്ടോ? ഒരു വാഹനം നമ്മൾ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ വാഹനം ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അത് നാശകോശമായി പോയി എന്നുള്ള ഒരു കാര്യം ആർടിഒ ഓഫീസിൽ അറിയിച്ച് അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം, ഈ കാലം മുഴുവൻ നിങ്ങൾ ഇതിന്റെ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി മറ്റൊരു സംശയം, രജിസ്ട്രേഷന്റെ ഫീസ് ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് അത് കുത്തനെ ഉയർത്തിയിരുന്നു. അതുകൂടാതെ ഡിലേ ഫീസ്, ലേറ്റ് ഫീ, ഇപ്പോൾ ഒരു മോട്ടോർസൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ മാസം 300 രൂപ വെച്ച് ഫൈൻ, കാറുകളാണെന്നുണ്ടെങ്കിൽ മാസം 500 രൂപ വെച്ച് ഫൈൻ, ഇത് നേരത്തെ ഈടാക്കിയിരുന്നു. പിന്നീട് അതൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ലേറ്റ് ഫീ മാത്രം, പ്രത്യേകം ശ്രദ്ധിക്കുക, കോമ്പൗണ്ടിങ് ഫീ അല്ല, ലേറ്റ് ഫീ, 300, 500 എന്ന നിരക്കിൽ വാങ്ങിയിരുന്ന ലേറ്റ് ഫീ, അത് കോടതിയുടെ ഒരു സ്റ്റേ നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അത് വാങ്ങിക്കുന്നില്ല. പക്ഷേ ഈ ലേറ്റ് ഫീ ഏതെങ്കിലും കാരണവശാൽ ഈ കോടതി ഉത്തരവ് മറിച്ചായാൽ ഈ പൈസ തിരിച്ചടയ്ക്കാം എന്നുള്ള ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്തതിന് ശേഷം ഈ വാഹനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത്, അതായത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാക്കാനാണ് ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ലിസ്റ്റഡ് എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ വാഹനം മറ്റുപയോഗത്തിന് ഒന്നും കൊണ്ടുപോകുന്നതിനുള്ള തടസ്സമൊന്നുമല്ല. പക്ഷേ ആ വാഹനം ഈ ബ്ലാക്ക് ലിസ്റ്റ് നീക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്താനായിട്ട് സാധിക്കില്ല.
അപ്പോ നിലവിൽ ഈ ലേറ്റ് ഫീ ഈടാക്കുന്നില്ല. പക്ഷേ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നിങ്ങൾ ഈ വാഹനം കൊണ്ടുപോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് 3000 രൂപ കോമ്പൗണ്ടിങ് ഫീ അടയ്ക്കേണ്ടി വരും. അത് സാധാരണഗതിയിൽ നിങ്ങൾ ഈ ഫീസ് അടയ്ക്കുമ്പോൾ ആ ഫീസ് റെസീറ്റിൽ അത് കാണില്ല. നിങ്ങൾ ആർ ടി ഓഫീസിൽ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കും. അതിൽ വാഹനം ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ള ഒരു ആ ഒരു പ്രോസസ്സിൽ കൂടി നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഈ തുക നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ആ 3000 രൂപ അടച്ച റെസീറ്റ് കൂടി ഈ റിന്യൂവലിനോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഈ രജിസ്ട്രേഷന്റെ റിന്യൂവൽ ഫീസ് എന്ന് പറയുന്നത് കാറിനാണെന്നുണ്ടെങ്കിൽ 600 രൂപ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ്, 110 രൂപ ഇതിന്റെ സർവീസ് ചാർജ്, 45 രൂപ തപാൽ ചാർജ്, 600 രൂപ ഗ്രീൻ ടാക്സ്. നിങ്ങൾ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ ഒറിജിനൽ RC, അതിന്റെ ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ടാക്സ് ടോക്കൺ ഇവ എല്ലാം അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഒരു മോട്ടോർ സൈക്കിളിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ ഫീസ് 300 രൂപയാണ്. അതിന്റെ സർവീസ് ചാർജസ് 60 രൂപ, പോസ്റ്റൽ ചാർജസ് 45 രൂപ. ഒരു വാഹനം നമ്മൾ രജിസ്ട്രേഷന്റെ റിന്യൂവലിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ അതിന്റെ എഞ്ചിൻ നമ്പറോ അല്ലെങ്കിൽ ചേസിസ് നമ്പറിലോ നമ്മുടെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റില് അതിൽ ചേർത്തിരിക്കുന്ന അതേ നമ്പറുകളാണോ ഉള്ളത്, കൂടാതെ ഈ വാഹനത്തിലെ ഈ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും ഏതെങ്കിലും കാരണവശാൽ അത് ഡാമേജ് ആയിട്ട് അത് പൊത്തുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പ്രിന്റിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ അത് അതിന്റെ റിന്യൂവല് നിരസിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ചേർത്തിരിക്കുന്ന ഈ വാഹനത്തിന്റെ കളർ അത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ 2020-21 കാലത്താണ് ഇതിന്റെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പരിവാഹൻ സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തത്. ബുക്ക് ഫോമിലുള്ള ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ഈ രജിസ്ട്രേഷൻ റിന്യൂവലിന് മുൻപ് തന്നെ ആർ ടി ഓഫീസിനെ സമീപിച്ച് അത് പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. മറ്റ് RC ബുക്കുകൾ ആണെങ്കിൽ പോലും അതിൽ ചേർത്തിട്ടുള്ള വിവരങ്ങളും നിങ്ങളുടെ വാഹനത്തിൽ ആ കാണുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ഈ കളറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെയിന്റ് പലരും ഇപ്പൊ ഈ 15 വർഷത്തിനുള്ളിൽ പലപ്പോഴും എന്തെങ്കിലും മേജർ ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളർ മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് ഈ RC ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ കളർ കാണിക്കുന്നത് വൈറ്റ് എന്നാണെങ്കിലും ചിലപ്പോൾ ഈ വാഹനത്തിന് ബ്ലാക്കോ അല്ലെങ്കിൽ റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ വാഹനം പരിശോധിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടു ചെല്ലുമ്പോൾ ഈ വാഹനത്തിന് സാധാരണഗതിയിൽ ഒരു രജിസ്ട്രേഷന്റെ റിന്യൂവലിന്റെ സമയത്ത് ഈ വാഹനം ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ചിലർ പെയിന്റ് ചെയ്യുന്നത് പോലും ഉണ്ടാകും. അപ്പൊ അതിന്റെ ആ വാഹനത്തിന്റെ ഡാമേജോ അല്ലെങ്കിൽ അതിനുള്ള പോറലുകളോ ഒക്കെ കണക്കിലെടുത്തിട്ടാണ് അതിന്റെ പെയിന്റിങ് നടത്തുന്നത്. അപ്പോ നിങ്ങൾ ചെയ്യുന്ന പെയിന്റ് ഈ പറയുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ളതിന്റെ സെയിം അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇനി ഇതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പെയിന്റ് ഓൾട്ടറേഷൻ നടത്തണമെന്ന് താല്പര്യമുണ്ടാകും. അത് പലപ്പോഴും ചിന്തിക്കുന്നത് ഈ രജിസ്ട്രേഷന്റെ റിന്യൂവലിന്റെ സമയത്തായിരിക്കും. അങ്ങനെ ഒരു ഓൾട്ടറേഷൻ നടത്താനായിട്ട് താല്പര്യപ്പെട്ടു, നിങ്ങൾ ചെയ്തു അറിയാതെ തന്നെ അതിന്റെ കളർ മാറ്റി എന്നുണ്ടെങ്കിൽ ഇക്കാര്യം നിങ്ങൾ RP ഓഫീസിൽ ഇതിന്റെ രജിസ്ട്രേഷൻ റിന്യൂവലിന്റെ സമയത്ത് തന്നെ ഇക്കാര്യം അത് അറിയിക്കണം. കാരണം ഈ രജിസ്ട്രേഷൻ റിന്യൂവലിനോടൊപ്പം തന്നെ ഈ കളർ ഓൾട്ടറേഷൻ നടത്താനായിട്ടുള്ള സംവിധാനം പരിവാഹൻ സൈറ്റിലില്ല. ഒരിക്കൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തതിനു ശേഷം മാത്രമേ മറ്റൊരു ആപ്ലിക്കേഷൻ ഈ പരിവാഹൻ സൈറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ രജിസ്ട്രേഷൻ റിന്യൂവലിനുള്ള ഫീസ് എല്ലാം അടച്ചു, അപ്പൊ രജിസ്ട്രേഷൻ റിന്യൂവലിന് മുമ്പ് ഈ വാഹനം കാണിക്കാനായിട്ട് RTO ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇക്കാര്യം RTOനെ ധരിപ്പിക്കുക. അപ്പോൾ RTO അതിനുള്ള ഒരു സംവിധാനം ഒരുക്കി തരും. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷന്റെ റിന്യൂവലിന്റെ പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഈ കളർ ഓൾട്ടറേഷന്റെ ഒരു ഫീസ് കൂടി അടച്ച് അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, രജിസ്ട്രേഷൻ റിന്യൂവലിന്റെ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ വാഹനം അത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന ആ സമയത്ത് ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ അത് അംഗീകരിച്ചുകൊണ്ട് ഈ കളർ ഓൾട്ടറേഷനുള്ള ആ പ്രോസസ്സ് അത് നടത്തിയതിനു ശേഷം മാത്രമേ ഇതിന്റെ RC റിലീസ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു റിമാർക്ക് അതിൽ എഴുതി ചേർക്കുകയും മറ്റും ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സൗകര്യപൂർവ്വം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുകൂടാതെ ഈ രജിസ്ട്രേഷന്റെ റിന്യൂവലിന് ചെല്ലുമ്പോൾ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇതിൽ പല ഓൾട്ടറേഷൻസും വരുത്തിയിരിക്കും. ചിലരുടെ ഈ അലോയ് വീൽ പിടിപ്പിച്ചിട്ടുണ്ടാകും, മറ്റേതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി നിങ്ങൾ RTOയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുള്ള അനുവാദം വാങ്ങുകയും ചെയ്തിരിക്കണം. അത് നിയമപരമാണോ,
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അനുവദിക്കപ്പെടുകയുള്ളൂ. പലരും പലപ്പോഴും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംശയം ചോദിക്കുമ്പോൾ നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. നിയമപരമായിട്ട് അത് നിലനിൽക്കുന്നതാണോ എന്ന് അത് ഉറപ്പാക്കേണ്ടത് നമ്മൾ ആർ ടി ഓഫീസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ റിന്യൂവലിന് മുമ്പ് അത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോ ഈ രജിസ്ട്രേഷന്റെ റിന്യൂവലിന്റെ പ്രോസസ്സ് അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇ സേവാ കേന്ദ്രം, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ആർ ടി ഓഫീസിന്റെ പരിസരത്തുള്ള അവരാകുമ്പോൾ അത് നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കാണെങ്കിലും ഒരു ഏജന്റിന്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഈ വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയ്ക്ക് അതിന്റെ ആ പ്രോസസ്സ് അവിടെ ചെയ്ത് കിട്ടും. ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, ഈ വാഹനം പക്ക കണ്ടീഷനിലായിരിക്കണം. ഇന്ന് പലപ്പോഴും ഉയരുന്ന ഒരു ആരോപണമാണ് അവിടെയുള്ള ഏജന്റ് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥര് അത് ചെയ്തു കൊടുക്കും, നമ്മൾ നേരിട്ട് ചെന്നാൽ അത് ചെയ്തു തരില്ല. നിങ്ങളുടെ വാഹനം പക്ക കണ്ടീഷനാണ്, ഒരു തരത്തിലും അതിൽ ഒരു റിജക്ഷന്റെ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനവുമായിട്ട് ഈ ആർ ടി ഓഫീസിൽ അതുകൊണ്ട് കാണിക്കുകയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ആർ ടി ഒയോടോ അല്ലെങ്കിൽ ജോയിന്റ് ആർ ടി ഒയോടോ പരാതിപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഈ ആർ ടി ഓഫീസിന്റെ ആ മുൻപിൽ തന്നെ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വിജിലൻസ് സെല്ലിനെ അവിടെ അതിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, അവരെ അറിയിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സമയവും സാവകാശവും ഉണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് വാഹനങ്ങൾ കൊണ്ടുപോയി കാണിക്കാവുന്നതാണ്. അല്ലാതെ ആർ ടി ഓഫീസിൽ മൊത്തം അഴിമതിയാണെന്ന് പാടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ 7012948296 ഇതിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയയ്ക്കുക. ദയവ് ചെയ്ത് നേരിട്ട് വിളിക്കാതിരിക്കുക.